ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എക്സാംസ് ഡെയിലി മലയാളം. ഇന്നൊരു പുതിയ ഇൻഫർമേഷൻ, ഒരു ജോബ് റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എക്സാംസ് ഡെയിലി വന്നിട്ടുള്ളത്. ഈ ഒരു പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുള്ളത് നമ്മുടെ കേരള PSC ആണ് കേട്ടോ. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആണ് ഈ ഒരു പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുള്ളത്. ഏകദേശം 10-ലധികം ഒഴിവുകളാണ്, 10-ലധികം വേക്കൻസീസ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ടീച്ചർ എന്നുള്ളൊരു പോസ്റ്റിലേക്കാണ് ഇപ്പോൾ വേക്കൻസി അവൈലബിൾ ആയിട്ടുള്ളത്. നല്ല സാലറി സ്കെയിലും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഏത് വേക്കൻസി അല്ലെങ്കിൽ ഏത് ടീച്ചറിലേക്കാണ് ഇപ്പോൾ ഏത് LP ആണ് UP ആണ് ഏത് തസ്തികയിലേക്കാണെന്നുള്ളതൊക്കെ പറയുന്നതിന് മുൻപ്, പ്രായപരിധിയും കാര്യങ്ങളൊക്കെ പറയുന്നതിന് മുൻപ്, നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലിൽ ഇതുപോലത്തെ ജോബ് റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസും കേരള സ്റ്റേറ്റ് എക്സാമിനേഷൻ റിലേറ്റ് ചെയ്തുള്ള എല്ലാ അപ്ഡേറ്റ്സും അവൈലബിൾ ആണ്. ഇതുപോലുള്ള ഇൻഫർമേഷൻസ് നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഇനേബിൾ ചെയ്ത് വെക്കുക. അപ്പോഴാണ് ഞങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെ ലഭിക്കുള്ളൂ. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കേരള PSC ആണ് ഒരു പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുള്ളത്. 10-ലധികം ഒഴിവുകളുണ്ട്, അധ്യാപിക ഒഴിവുകളാണ് ഇപ്പോൾ വേക്കൻസി അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ടീച്ചർ എന്നുള്ള പോസ്റ്റിലേക്കാണ് ഇപ്പോൾ വേക്കൻസി അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പോൾ ഏത് ടീച്ചറാണെന്നൊക്കെ അറിയണ്ടേ? ബോർഡിന്റെ പേര് ഒന്നുകൂടി പറയാം, കേരള PSC ആണ്. തസ്തികയുടെ പേര് ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ, അറബിക് ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ എന്നുള്ള പോസ്റ്റിലേക്കാണ് ഇപ്പോൾ വാക്കൻസി അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ ഒഴിവുകളുടെ എണ്ണം അഥവാ വാക്കൻസീസ്, നമ്പർ ഓഫ് വാക്കൻസീസ് നോക്കുകയാണെങ്കിൽ 13 വാക്കൻസീസ് ആണ് ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അവസാന തീയതി, നമ്മുടെ ലാസ്റ്റ് ഡേറ്റ്, ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് നോക്കുകയാണെങ്കിൽ 2022 July 20, അഥവാ ഈ മാസം 20-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. ഇത് 15-ാം തീയതിയാണ്, പിന്നെ ആകെ 5 ദിവസമുള്ളൂ. അപ്പൊ ലാസ്റ്റ് ഡേറ്റ് അധികം ഇനിയില്ല, ദിവസങ്ങൾ അധികം ഇല്ല, അപ്പൊ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള കാൻഡിഡേറ്റ് ആണെങ്കിൽ ഞാൻ ഇനി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഒക്കെ പറയാം. അപ്പൊ നിങ്ങൾക്ക് എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾ എന്തായാലും അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യുകയാണെങ്കിൽ വല്ലാണ്ട് വൈകിത്തരുത്, കാരണം ഇപ്പൊ തന്നെ ലാഗ് ആവും, സൈറ്റ് ഒക്കെ ലാഗ് ആവാനുള്ള കാര്യങ്ങളൊക്കെ വരും. അപ്പം അതിനൊന്നും നിൽക്കാതെ പെട്ടെന്ന് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ നോക്കുക. ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. ഈ വിദ്യാഭ്യാസ യോഗ്യത, നമ്മുടെ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നും അഥവാ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഏത് അറബിക് ബിരുദം, ഇപ്പൊ BA അറബിക് ഒക്കെ എടുത്തിട്ടുള്ള ഒരു വിദ്യാർത്ഥിയാണ് അല്ലെങ്കിൽ ഒരു കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാമെന്നാണ് പറയുന്നത്. അതല്ലെങ്കിൽ നിങ്ങൾ +2 സെക്കൻഡ് ലാംഗ്വേജ് അറബി എടുത്തിട്ടുണ്ടാവല്ലോ, അതിൽ പാസ്സായിട്ടുള്ള ഒരാളാണെങ്കിലും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. ഇപ്പോൾ ഇതിലേക്ക് വാക്കൻസി അവൈലബിൾ ആയിട്ടുള്ളത് LP അതുപോലെ UP, LP അതുപോലെ തന്നെ HS ടീച്ചേഴ്സിനാണ്. അപ്പോൾ LP സ്കൂളിലും അതുപോലെ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും ടീച്ചറായിട്ട് നിങ്ങൾക്ക് കയറാൻ പറ്റും ഈ ഒരു വാക്കൻസിയിൽ. അപ്പം ഡിഗ്രി യോഗ്യത ഉള്ള ഒരാളാണെങ്കിലും, അറബിക് ബിരുദം കരസ്ഥമാക്കിയുള്ള ഒരാളാണെങ്കിലും, +2 ബിരുദം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ജോബിന് വേണ്ടി അപ്ലൈ ചെയ്യാമെന്നാണ് പറയുന്നത്. ഈ ഒരു പോസ്റ്റിലേക്കുള്ള സാലറി സ്കെയിൽ നോക്കുകയാണെങ്കിൽ, ശമ്പളം നോക്കുകയാണെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ 35,600 രൂപയാണ് സ്റ്റാർട്ടിങ്. അപ്പോൾ സ്റ്റാർട്ടിങ് നല്ലൊരു തുക തന്നെയാണ്, 35,600 ആണ് സ്റ്റാർട്ടിങ് വരുന്നത്. ദെൻ നിങ്ങൾക്ക് 87,000 രൂപ വരേക്ക് നിങ്ങൾക്ക് സാലറി കിട്ടും പെർ മന്തിനാണ് കേട്ടോ. അപ്പോൾ മാസം 87,000 രൂപ വരേക്ക് സാലറി കിട്ടുന്ന ഒരു പോസ്റ്റാണ് അറബിക് ടീച്ചർ എന്ന് പറയുന്നത്. കേരള PSC വഴിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്. ഇനി തിരഞ്ഞെടുക്കുന്ന രീതി നോക്കുകയാണെങ്കിൽ നേരിട്ടുള്ള നിയമനം തന്നെ ആയിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അപേക്ഷിക്കേണ്ടത് അത് നമ്മൾ കേരള PSC വഴിയാണെന്ന് അറിയാലോ. അപ്പം കേരള PSC വഴിയാകുമ്പോൾ കേരള PSCയുടെ വെബ്സൈറ്റ് ആയിട്ടുള്ള www.kerala PSC.gov.in എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. അതിന് മുൻപ് നിങ്ങൾ ആദ്യം 1 ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു പാസ്വേഡ് അതുപോലെ ഒരു യൂസർ നെയിമും കിട്ടും. ഈ യൂസർ നെയിമും പാസ്വേഡും വെച്ച് വേണം നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ. വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്തതിന് ശേഷം മാത്രമാണ് നിങ്ങൾക്ക് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ്റെ അടിയിൽ നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റുക. അപ്പം ഇതുവരെ PSC വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യാത്ത കാൻഡിഡേറ്റ് ആണെങ്കിൽ ആദ്യം അത് ചെയ്യുക, അതിനുശേഷം മാത്രമാണ് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കേരള PSC ആണ് ഈ ഒരു പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുള്ളത്. അപ്പം അത്യാവശ്യം നല്ലൊരു പോസ്റ്റ് നെയിമാണ്, അതുപോലെ നല്ലൊരു സാലറി സ്കെയിലും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഇതുപോലുള്ള ഇൻഫോർമേഷൻ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.